This is the future. Revolution. This is the future. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ OMC ടെക് ട്രാവൽസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെക്സോൺ ഇവിയുടെ റിവ്യൂ ആണ്. ഇതിന് മൂന്ന് വേരിയൻ്റ് ആണുള്ളത്, XM, XZ പ്ലസ്, XZ പ്ലസ് ലക്സ്. ഇതിന് മൂന്ന് കളറും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, സിഗ്നേച്ചർ ടിൽറ്റ് ബ്ലൂ, ഗ്ലേസിയർ വൈറ്റ്, മൂൺ ലൈറ്റ് സിൽവർ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് XZ പ്ലസിൻ്റെ റിവ്യൂ ആണ്. അതിൻ്റെ കളറ് വരുന്നത് സിഗ്നേച്ചർ ടിൽറ്റ് ബ്ലൂ. നമുക്കാദ്യം ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഒന്ന് നോക്കാം. ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതുപോലുള്ള ബ്ലൂ ലൈൻസ് ആണ്. വണ്ടിയിൽ ഉടനീളം നമുക്ക് ഇതുപോലുള്ള ബ്ലൂ ലൈൻസ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ എയർഡാമിൽ ഒരു ബയ്യാരോ ഡിസൈൻ നമുക്ക് കാണാം. ഇത് മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ബയ്യാരോ ഡിസൈൻ ഇവിടെ കാണുന്നത്. ഫുൾ ഓപ്ഷനിൽ ഇത് ട്രൈയാരോ ഡിസൈനാണ് കണ്ടുവരുന്നത്. ഇവിടെ പിയാനോ ബ്ലാക്കിൽ സെൻറ്ററിലായിട്ട് ടാറ്റയുടെ ലോഗോയും EV എന്നൊരു ബാഡ്ജിയും കാണാം. ഇവിടെ ഹെഡ്ലാമ്പിൻ്റെ മുകളിലായി നെക്സോൺ എന്നൊരു ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് DR-ലുള്ള ഒരു പ്രൊജക്ടർ ലാമ്പാണ്. ഇതിന് രണ്ട് യൂണിറ്റ് ആണുള്ളത്, ഹാലജനും ലോ ബീം പ്രൊജക്ടറും. ഈ വണ്ടി ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് മാത്രം നോക്കിയാൽ മതി, അത് ഗ്രീനിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു ഫോഗ് ലാമ്പ് കാണാം. ഇത് LED അല്ല, സാധാരണ ബൾബാണ്. ഇവിടെയും ഈ ബ്ലൂ ലൈൻ നമുക്ക് കാണാം. ഫ്രണ്ട് ഗ്ലാസ് വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയുണ്ട്. വൈപ്പർ ഇവിടെ കാണാം. പാസഞ്ചർ സൈഡിലുള്ള ഭാഗം കുറച്ച് മുകളിലായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോണറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് എഞ്ചിനൊന്നുമില്ല, ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട്. ഇതിൽ കൊടുത്തിട്ടിരിക്കുന്നത് 3-phase പെർമനൻ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറാണ്. ഇത് ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. ഇതിൻ്റെ സൈസും സ്മോൾ സൈസാണ്. മറ്റ് AC മോട്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1/3 മാത്രമാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ സിപ്ട്രോൺ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടിരിക്കുന്നത് കാണാം. സൈഡ് ഭാഗത്ത് അലോയ് കാണാം. ഡയമണ്ട് കട്ട് 12-ടോൺ അലോയ് ആണ്, 16-ഇഞ്ച് സൈസ്. 215 60 R16 അലോയ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഇതുപോലൊരു ബ്ലാക്ക് വീൽ ആർച്ച് കാണാം. ഇത് വണ്ടിക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ കാർ ഡോർ പ്രൊട്ടക്ഷൻ സ്ട്രിപ്പ് കാണാം. അതും ഒരു ബ്ലാക്ക് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് ഉള്ളത്. ബാക്ക് വീൽ സാധാരണ ഒരു ഡ്രം ബ്രേക്കാണ് തന്നിട്ടുള്ളത്. ഇവിടെയും ഈ വിൻഡോ ലൈൻ ബോർഡർ ഒരു ബ്ലൂ ലൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റിൽ ചെയ്ത ഒരു എയർ പില്ലറും വൈറ്റ് റൂഫും കാണാം. അതിന് മുകളിലായി നമുക്ക് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഒരു സൺറൂഫ് കാണാമായിരുന്നു. ഇത് മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ടാണ് സൺറൂഫ് കാണാത്തത്. നമുക്കിനി വണ്ടിയുടെ ഒരു ബാക്ക് സൈഡ് നോക്കാം. ടൈൽ ലാമ്പും കംപ്ലീറ്റ് LED അല്ല, ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും ബൾബാണ്. EV എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാം. താഴ്ഭാഗത്തായിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഒരു ട്രൈയാരോ ഡിസൈനും ഇവിടെ കാണാം. റിഫ്ലക്ടറിന് ചുറ്റും ഈ ബ്ലൂ കളർ ചാനൽ നമുക്ക് കാണാം. ഈ ടാറ്റ ലോഗോയ്ക്ക് താഴെ ഒരു റിവേഴ്സ് ക്യാമറ നമുക്ക് കാണാം. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നിഴൽ ചിത്രവും നമുക്ക് കാണാം.
ടൈഗ്രസ് ആൻഡ് ഹെർ കബിൻ്റെ ഒരു നിഴൽചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴിറങ്ങുന്ന എല്ലാ ടാറ്റയുടെ വണ്ടിയിലും ഇതേപോലുള്ളൊരു നിഴൽ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതുതായി ഇറങ്ങിയ സഫാരിയിലും ഇതുപോലുള്ളൊരു നിഴൽ ചിത്രം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റിയർ സ്പോയിലർ, ഹൈ മോഡ് സ്ലോപ്പ് ലാമ്പ്, ഡീഫോഗസ്, റിയർ വൈപ്പർ എന്നിവ കാണാം. ഷാർക്ക് വിൻഡ് ആൻറ്റിനയും നമുക്കിവിടെ കാണാം. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിന് താഴെ ടൈൽ പൈപ്പ് ഇല്ല. ഇവിടെ ഒരു ട്രയാരോ ഡിസൈൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിവിടെ സെൻസറിൽ ടച്ച് ചെയ്താണ് ഓപ്പൺ ചെയ്യുന്നത്. 350 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ സൈഡിലായിട്ടൊരു LED കാണാം. ഇവിടെ ഒരു ഹൂക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിതിൻ്റെ താഴ്ഭാഗത്തൊന്ന് നോക്കാം. ഒരു സ്പെയർ വീൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് അലോയ് അല്ല, സാധാരണ ഒരു വീലാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ചാർജർ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു ചാർജിങ് 16 ആമ്പിയറിൻ്റെ ഒരു ചാർജിങ് പ്ലഗ് നമുക്ക് ഫിറ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. നമുക്കിതെങ്ങനെ ചാർജ് ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഡെമോ നോക്കാം. ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് സാധാരണ ചാർജിങ് പോർട്ട്. ഇത് നമ്മൾ 10 to 90% ആവാൻ 8.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് DC ഫാസ്റ്റ് ചാർജർ കാണാം. അത് 0 to 80 എത്താൻ വേണ്ടിയിട്ട് 1 അവർ മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഈ ഡോറിൽ ഒരു EV ബാഡ്ജിങ് കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ വണ്ടിയുടെ അടിഭാഗത്ത് നമുക്ക് നോക്കാം. ബാറ്ററി ഇതിൻ്റെ അടിഭാഗത്താണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിപ്രോൺ ടെക്നോളജിയുള്ള 30.2 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. മോട്ടറിനും ബാറ്ററിക്കും IP67 റേറ്റിംഗ് ഉണ്ട്. IP67 എന്ന് പറയുമ്പോൾ 1 മീറ്റർ വരെയുള്ള വെള്ളത്തിൽ 1.5 മണിക്കൂർ നിന്നാലും ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ വണ്ടിയുടെ ലെങ്ത് വരുന്നത് 3993 mm, വിഡ്ത്ത് 1811 mm, ഹൈറ്റ് 1606 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 205 mm. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ക്രാബ് വെയ്റ്റ് 1400 kg ആണ്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് 5.1 meters ആണ്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു റിഫ്ലക്റ്റിംഗ് ലൈറ്റ് നമുക്ക് കാണാം. ഡോറിൽ ഒരു അംബ്രല ഹോൾഡറും ഒരു ബോട്ടിൽ ഹോൾഡറും കൂടാതെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കാണാം. അതിൽ കൺട്രോളിംഗ് സ്വിച്ച് ഉണ്ട്. മിറർ അഡ്ജസ്റ്റിംഗ് സ്വിച്ചും കാണാം. താഴെ ക്രോം ഡോർ ഹാൻഡിൽ കൂടെ കാണാം. ഇതാണ് ഡോർ പാഡ്. ഇവിടെ താഴ്ഭാഗത്തായി ഡെഡ് പെഡൽ, ത്രോട്ട് പെഡൽ, ബ്രേക്ക് പെഡൽ കാണാം. മീഡിയ സ്ക്രീൻ, ഹാർമൻ്റെ നല്ലൊരു സ്റ്റീരിയോ സിസ്റ്റം തന്നെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു ബ്ലൂ ലൈൻസ് ഇവിടെ AC വെൻറ്റിൻ്റെ ഇവിടെയും കാണാം. താഴെ സ്റ്റോറേജ് സ്പേസിനകത്തായി 12 വാട്ട് ചാർജിങ് പോർട്ടും ഒരു USB പോർട്ടും കാണാം. സ്റ്റോറേജ് സ്പേസും ഇവിടെ കാണാം. AC സ്വിച്ചും ഓഡിയോ കൺട്രോൾ സ്വിച്ചും ഇവിടെ കാണാം. ഇവിടെ ആംറെസ്റ്റിന് അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കൺട്രോളിംഗ് ഷിഫ്റ്റ് പാറ്റേൺ കാണാം. ന്യൂട്രൽ, ഡ്രൈവ്,
സ്പോർട്ട്, റിവേഴ്സ് എന്നീ മോഡുകളാണ് ഇതിനുള്ളത്. ഇവിടെ മീറ്റർ കൺസോൾ കാണാം. ഡിജിറ്റൽ മീറ്ററാണ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ഇവിടെ റൈറ്റ് സൈഡ് ഒരു സ്പീഡോ മീറ്ററും കൂടി നമുക്ക് കാണാം. അത് അനലോഗാണ്. ഇവിടെ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ സ്വിച്ചസ് കാണാം. ഇതിൽ ഒരു മൊബൈൽ ആപ്പ് കൂടിയുണ്ട്. 35 കണക്ടർ ഫീച്ചേഴ്സുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ സെഡ് കണക്ട് ആപ്പാണത്. അതിനകത്ത് റിമോട്ട് കമാൻഡ്സ് ഉണ്ട്. വണ്ടി നഷ്ടപ്പെട്ടാൽ ഈ ആപ്പ് വെച്ച് നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് എ സി പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഈ ആപ്പ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കാണാം. ഈ സ്വിച്ച് പ്രസ് ചെയ്താണ് ഈ ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. നല്ലൊരു സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സ് തന്നെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒരു ട്രായും ഇവിടെയുണ്ട്. ഗ്ലാസ് ഹോൾഡറും ഈ താഴെ ഭാഗത്തായിട്ട് നമുക്ക് കാണാം. വണ്ടിയുടെ റിയർ ഭാഗത്ത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എ സി വെൻ്റ് തന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു ട്രൈയാരോ പാറ്റേൺ നമുക്ക് ഈ സീറ്റിലൊക്കെ കാണാം. ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബക്കറ്റ് ലൈക്ക് റിയർ സീറ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. രണ്ട് പേർക്ക് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡിസൈനാണിത്. അതുകൊണ്ട് രണ്ട് ഹെഡ് റെസ്റ്റ് മാത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നടുവിലായി ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ നടുവിലായിട്ട് ഒരു ആം റെസ്റ്റ് നമുക്ക് കാണാം. ഇതൊരു മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഈ ആം റെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. പിന്നെ ഒരു ഹെൽത്ത് ബാൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ഓണാക്കും ഓഫാക്കും ചെയ്യാം. ഇത് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടണിൽ ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ അമർത്തിയിട്ടാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്നത്. ഇതിന് ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് വേറെ സൗണ്ടൊന്നും ഇതിൽ കാണില്ല. ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കും. ഇവിടെ മീറ്റർ കൺസോളിൻ്റെ ഇവിടെ റെഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെഡി എന്ന് പറഞ്ഞിട്ടും കാണിക്കും. അത് ന്യൂട്രലാണ് ഉള്ളത്. നമുക്കിവിടെ ഇത് വെച്ച് 4 നോബാണ് ഉള്ളത്. ന്യൂട്രലിൽ റിവേഴ്സ് ഡ്രൈവ് സ്പോർട്സ് മോഡ്. ഇപ്പോൾ ന്യൂട്രലാണുള്ളത്. ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാണ് വേണ്ടത്. ഡ്രൈവ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. 0 to 60 കിലോമീറ്റർ പെർ ഹവർ എത്താൻ വേണ്ടിയിട്ട് 4.4 സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. 9.9 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ റീച്ച് ചെയ്യുന്നുണ്ട്. ഓടിക്കാൻ നല്ലൊരു കംഫർട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കാം. നമ്മൾ ഈ വണ്ടിയിൽ ഉടനീളം കാണുന്ന ഒരു ബ്ലൂ ലൈൻ നമുക്ക് ഈ സ്ക്രീനിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് വണ്ടിയൊക്കെ പോകുന്നതും സ്മൂത്തായി കാണുന്നുണ്ട്. നമുക്കൊന്ന് സ്പോർട്സ് മോഡിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പെർമനൻ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ ആയതുകൊണ്ട് ലോ സ്പീഡിൽ തന്നെ നമുക്ക് ഫുൾ ടോർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. മോട്ടറിൻ്റെ പവർ വരുന്നത് 129 PS ആണ്. PS എന്നൊരു ജർമ്മൻ ടേമാണ്. അത് മെട്രിക് ഹോഴ്സ് പവറിലാണ് പറയുന്നത്. അത് മെക്കാനിക്കൽ ഹോഴ്സ് പവറിലേക്ക് മാറ്റുമ്പോൾ അറൗണ്ട് 127 HP നമുക്ക് കിട്ടുന്നുണ്ട്. മോട്ടറിൻ്റെ ടോർക്ക് 245 Nm ആണ്. ഇതിന് രണ്ട് ഡ്രൈവിംഗ് മോഡാണുള്ളത്. ഡ്രൈവ് മോഡും സ്പോർട്സ് മോഡും. ഓട്ടോമാറ്റിക് വണ്ടികളെ പോലെ സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ് ഇതിനുമുള്ളത്. സ്മാർട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടി ഇതിനുണ്ട്. അപ്പോൾ ടൗണിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടും. നമ്മൾ ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി പിന്നെയും നമ്മുടെ ബാറ്ററിയിലേക്ക് സേവ് ആവുന്നത് കാണാം. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകതയാണ് ഹിൽ അസെൻഡ് അസിസ്റ്റും ഹിൽ ഡിസെൻഡ് അസിസ്റ്റും. അതും ഇതിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഏത് കയറ്റവും നമുക്കൊരു കൂളായിട്ട് കയറി പോകുന്നൊരു ഫീല് നമുക്ക് ഇതിൽ ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്.
ഈ വണ്ടിയുടെ പ്രൈസിംഗ് അറിയുന്നതിന് വേണ്ടി കെവിആറിന്റെ ഷാജേട്ടനോട് നമുക്ക് ചോദിക്കാം. വണ്ടിയുടെ പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിംഗ് 15,000 വരും. ഓൺ ദ റോഡാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ 16,35, തേർഡ് ഓപ്ഷനിൽ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് 17,35 അങ്ങനെ വരാം. 17,35, 16,35, 15,000 ഈ റേറ്റിലാണ് വണ്ടി ഓൺ ദ റോഡ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കെവിആറിൻ്റെ ഡീലർഷിപ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുക. എന്നാൽ വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കിതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഷാജേട്ടനും കെവിആറിനും ഒരു താങ്ക്സ് അറിയിച്ചുകൊള്ളുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഇനീഷ്യൽ കോസ്റ്റ് ഇതിന് കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ബാറ്ററി ചാർജിങ് സ്റ്റേഷൻ. ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഇതിന് ബാറ്ററി ചാർജിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് പെട്രോൾ പമ്പൊക്കെ പോലെ വരുമെന്നാണ് പറയുന്നത്. അതെന്തായാലും തീർച്ചയായും വരും ഭാവി കാലങ്ങളിൽ. സ്പെയർ വീല് അലോയ് അല്ല തന്നിട്ടുള്ളത്, സാധാരണ വീലാണ് തന്നിട്ടുള്ളത്. പിന്നെ നാലാമത്തെ ഒരു പോയിൻ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്, ചില ഏരിയകളിലൊക്കെ ബൾബാണ് കൊടുത്തിട്ടുള്ളത്. LED മാറ്റിയിട്ട് ബൾബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ പവർ കൺസപ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് LED തന്നെ റിവേഴ്സ് ലൈറ്റിലും ബാക്കി കാര്യങ്ങളിലൊക്കെ LED കൊടുക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നിയത്. ബാക്കി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ബാക്കി വരുന്നതൊക്കെ അഡ്വാൻറ്റേജാണ്. ഇതിൻ്റെ പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ എന്നിവ ഇതിനുണ്ടാവില്ല. ഞാനിതിപ്പോൾ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നോയിസിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. AC-യിലെ ചെറിയൊരു നോയ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ കൺസർവേഷൻ എനർജി നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു പോയിൻറ്റ്. പിന്നെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവായിരിക്കും ഇതിന്. ഇതും മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്. ഏകദേശം അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 60 മുതൽ 80 പൈസ വരെ കിലോമീറ്ററിന് നമുക്കിത് റണ്ണിങ് കോസ്റ്റ് വരികയുള്ളൂ. ഇതിൽ എൻജിൻ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ ചേഞ്ചിൻ്റെയും മറ്റ് മെയിൻ്റനൻസും ആവശ്യമില്ല. ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇത്രയാണ് നെക്സോൺ EV-യുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ അജയ് സൈമൺ സൈനിങ് ഓഫ്. This is the future. Human error.